ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കാൻ ഞാൻ കാണിക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, നമ്മുടെ അടുത്ത് യൂഷ്വലി ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു നൈറ്റ് ക്രീം ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്നെ അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ടപ്പ് ചെയ്താൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ നൈറ്റ് ക്രീമിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്താ ഞാൻ പറയാം. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഒരു നൈറ്റ് ക്രീം, പുതിയൊരു നൈറ്റ് ക്രീം ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ച് വാങ്ങിച്ചതാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഒരു മാസമൊക്കെ ആയപ്പോഴാണ് ഇത് എനിക്ക് സൂട്ടാവണില്ല എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എൻ്റെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഏതായാലും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല, അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് അത് ഫുള്ളായിട്ട് ഉപയോഗിച്ച് തീർത്തു. ഇപ്പോൾ ഇനി അടുത്ത പ്രോഡക്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് തന്നെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയാലോ എന്നിങ്ങനെ ആലോചിച്ച് ഇരുന്ന സമയത്ത് കുറച്ചൊരു ചെറിയൊരു റിസർച്ച് എല്ലാം ചെയ്ത് അങ്ങനെ പരീക്ഷ നോക്കിയതാണ് ഈ ഒരു നൈറ്റ് ക്രീം. ഒരു ക്രീം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു. ഇപ്പോൾ സെക്കൻഡ് ബാച്ച് ഉണ്ടാക്കാൻ ഉള്ള സമയത്താണ് ഞാൻ വിചാരിച്ചു ശരി നിങ്ങളായിട്ട് ഈ ഒരു ക്രീമിൻ്റെ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ സെക്കൻഡ് ബാച്ച് ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങളായിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നല്ലത് ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കിവിടെ ചെറുതായിട്ടൊരു കുറച്ച് ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. മുന്നത്തെ വീഡിയോയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് കുറഞ്ഞു വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നൈറ്റ് ക്രീമിൻ്റെ ആ ഒരു സ്റ്റോറി. അപ്പോൾ ഏതായാലും ഞാൻ അധികം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ നൈറ്റ് ക്രീം എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം. സോ ആദ്യം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് എടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ആർഗൻ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ആർഗൻ ഓയിലിന് പകരം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലും യൂസ് ചെയ്യാം. അപ്പോൾ ആർഗൻ ഓയിൽ 1 ടേബിൾ സ്പൂണ് ചേർക്കാം. എന്നിട്ട് ആ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് ആ ഒരു കൺസിസ്റ്റൻസി മാറിയിട്ട് നല്ലൊരു വൈറ്റ് കളർ, ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് 1 ക്യാപ്സ്യൂൾ വിറ്റമിൻ ഇ ഓയിലാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ്. വെജിറ്റബിൾ ഗ്ലിസറിൻ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ വിറ്റമിൻ ഇ ഓയിലിൻ്റെ അതേ അളവ് ഗ്ലിസറിനും അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ആ ഒരു മോയ്സ്ചറൈസർ, ആ ഒരു ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചർ വരുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. എന്നിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഈ മോയ്സ്ചറൈസർ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ദേ നമ്മുടെ നൈറ്റ് ക്രീം കൂടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതെ, അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ കുറച്ചൊരൊന്ന് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ക്രീമിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, കാരണം ഞാനിത് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം കയ്യിൽ തേച്ചിട്ട്, അതവിടെ തേച്ചിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കാണണ്ടല്ലോ. നല്ല തിക്കല്ല, നല്ല ലൈറ്റ് ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് എന്ന് പറയണത് 30 ഡേയ്സ്. ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, കാരണം നമ്മളിതിൽ നമ്മൾ വീട്ടിലുണ്ടാക്കണതാണ്, പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. പിന്നെ ഇതിന് അങ്ങനെ ആ ഒരു ആലോവേറ ജെല്ലിൻ്റെ ആ ഒരു മണം തന്നെ ഇതിലുള്ളൂ. വേറെ നമ്മൾ പ്രത്യേകിച്ച് എസൻഷ്യൽ ഓയിൽസ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റോസ് ഓയിൽ അല്ലെങ്കിൽ ലാവെൻഡർ എസൻഷ്യൽ ഓയിലൊക്കെ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ആ ഒരു സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ ഇത് ഓക്കെയാണ്. നമുക്ക് സ്മെല്ല്
വേണ്ട, നമ്മുടെ ഒരു സ്കിന്നിലെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ് ക്രീം. അപ്പോൾ ഇതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം, വളരെ നല്ലൊരു നൈറ്റ് ക്രീമാണ് ഇത്. എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ഒരു നോർമൽ ടു നോർമൽ സ്കിന്നാണ്. അപ്പോൾ വിൻ്ററിൽ മാത്രം കുറച്ച് അങ്ങനെ ഡ്രൈ ആവുന്ന ഒരു ടൈപ്പ് സ്കിന്നാണ്. അപ്പോൾ എനിക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല, കുരുക്കളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കത് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.